हाई फ्रेंड्स मार्केट अपडेट्स वीडियो स्वागत वीडूम ना वोलटाइल सेशन निफ्टी का पदों में मार्केट ओपन आयु शेम पदे हईपी तुर्न पदायरती अंजे मार्केट क्लोस आवेदन भारत इंफ्राटेल सी एंटरटेनमेंट हिंदुस्तान यूनिलीवर इवर निफ्टी टॉप परफॉर्मिंग स्टॉक निर्णय इन निफ्टी डेली चार्टिले नोक वीडूम बीरिश कैंडल प्लॉट अदमात्र नाम पर सपोर्ट सोण क्रूशल सपोर्ट सोण ना पदायरती एण्ड रेज अद ब्रेक इन मार्केट एंड आई अदमात्र वोलटिलिटी इंडेक्स नोक अीडू ना वर्धन वन इंपोल निफ्टी और चार्टिले श्रद्धि कहना डेली चार्टिले आर एस इंडिकेट इन ओवरसोल्ड रीजन एंडपक्ष रिवेसल चौंस साध्यता मार्केटल ग्लोबल मार्केट ट्रेंड नाम कूड़ा वॉच इन निफ्टी अड़े सपोर्ट सोण पदायरती अूटी अंपद आ रेजिल अड़ सपोर्ट निकन इन इन प्रधान कारण इन मार्केट नाल कारण नोक ग्लोबल मार्केट आद्य कारण ग्लोबल मार्केट और डाउन अब रे एस जी एक्स निफ्टी नोक ऐसा नूटी नूर मे नौन निर्णय तुर्न इंडियन मार्केट ग्याप डाउन ओपन आयु पीड़ा सेलिंग प्रेशर निफ्टी अनुभपे अड़ाई यु एस मार्केट नोक इन फेड पॉलिसी मीटिंग अनौंसमेंट वह नोक അവിടുത്തെ എക്കോണമിയും മാർക്കറ്റും സിങ്കിലല്ല എക്കോണമി റിയൽ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഉള്ളതിനേക്കാളും വളരെ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് എക്കോണമിക് ഗ്രോത്ത് ഒക്കെ റിക്കവറി ഒക്കെ വളരെ സ്ലോ ആയിരിക്കും എന്ന രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ബിസിനസ് ആക്ടിവിറ്റിയുടെ ഒരു ഡാറ്റയൊക്കെ എടുത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഒരു വീക്ക് ആയിട്ടുള്ളൊരു ഡാറ്റയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇനി ഈ ഒരു സമയത്ത് അവരുടെ ആ ഒരു കമൻറ്റും അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ സീറോയുടെ അടുത്ത് തന്നെ കീപ്പ് ചെയ്യും എക്കോണമിയെ തിരിച്ചു കൊണ്ടുവരാൻ എന്നിരുന്നാലും വളരെ സ്ലോ ആയിട്ടൊരു റിക്കവറി ആയിരിക്കും എക്കോണമിയിൽ ഉണ്ടാവുക എന്ന രീതിയിലൊരു കമൻറ്റുകൾ ഫെഡ് പോളിസി മേക്കറിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പ്രധാന കാരണമായി നിന്നു ഇനി പിന്നെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി എക്സ്പയറി ആയിരുന്നു എഫ് ആൻഡ് ഒൻ്റെ അപ്പോൾ അതും ഒരു കാരണമായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റിനെ ഒരു നല്ലൊരു ഫോളിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണങ്ങളായിട്ട് നിന്നത് ഇനി നമ്മൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഈ ഒരു മാർച്ചിന് ശേഷം മാർക്കറ്റിൽ ഒരു റിക്കവറി വന്നത് മുഴുവൻ നോക്കിയാൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറേ സ്റ്റിമുലസ് പാക്കേജുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനാൻസ് മിനിസ്റ്ററൊക്കെ അതുമാത്രമല്ല ആർ ബി ഐയും കുറേ മെഷേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എക്കോണമീനൊക്കെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് അതുമാത്രമല്ല റിലയൻസും നല്ല രീതിയിലൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതുവരെ റിലയൻസിൽ നടന്ന കുറേ സ്റ്റോക്ക് അക്വിസിഷനും എല്ലാം ഇൻഡെക്സിനെ കുറച്ച് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ എടുത്തു കഴിഞ്ഞാലും ഇന്ത്യൻ മാർക്കറ്റിൽ എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് അടുത്തൊരു സ്റ്റിമുലസ് പാക്കേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസൊന്നും അപ്ഡേറ്റുകളിലില്ല യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ പ്രതീക്ഷകളൊന്നും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒന്നും എങ്ങും എത്താതെയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ആകപ്പാടെ വന്നിരിക്കുന്നത് ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ സീറോയുടെ അടുത്ത് തന്നെ കീപ്പ് ചെയ്യും മാർക്കറ്റ് ഒരു റിക്കവറി ഉണ്ടാകുന്നത് വരെ അതുപോലെ തന്നെ അവിടുത്തെ ജോബ്ലെസ് ഡാറ്റയൊക്കെ അതൊന്ന് തിരിച്ചൊന്ന് റിക്കവർ ആകുന്നത് വരെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് സീറോയുടെ അടുത്ത് തന്നെ കീപ്പ് ചെയ്യും എന്നൊരു അനൗൺസ്മെൻ്റ് ആണ് യു എസിൽ അവിടെ വന്നിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും കൊറോണയുടെ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതും അവരുടെ യു കെയിലൊക്കെ വീണ്ടും ലോക്ക്ഡൗണിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു കൺസിഡറേഷനൊക്കെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ആർ ബി ഐ ഗവർണറിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റും എക്കോണമിയും സിംഗിളല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്തൊരു സ്റ്റിമുലസ് മെഷേഴ്സ് ഒന്നും നമുക്ക് മാർക്കറ്റിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ എക്കോണമിക്ക് അനുസരിച്ച് മാർക്കറ്റിൽ വീണ്ടും ഒരു കറക്ഷനായുള്ള സാധ്യതകളുണ്ടാകും പിന്നീട് ആ ഒരു സിങ്കിലായിരിക്കും എക്കോണമിയുടെയും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെയും ഒരു തിരിച്ചു വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്ന റിസൾട്ട്സുകളും ക്യൂ എൻ റിസൾട്ട്സ് എല്ലായിടത്തും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കായിരിക്കും അവരുടെയൊക്കെ കമ്പനി എല്ലാവരുടെയും കമ്പനികളിൽ തന്നെ ഒരു റിക്കവറിക്കുള്ള സാധ്യതകളായിട്ട് കാണിച്ചിരിക്കുന്നത് ഭൂരിഭാഗവും അപ്പോൾ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ സെക്കൻഡ് ഹാഫിന് ശേഷമായിരിക്കും നല്ലൊരു റിക്കവറി എക്കോണമിയിലും അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിലും പ്രതീക്ഷിക്കാനായിട്ട് ഉള്ളത് എന്നിരുന്നാലും നമ്മൾ ഈ ഒരു സമയത്തൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക നമ്മൾക്ക് ഒരു ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോഴും മാർക്കറ്റിലില്ല ട്രേഡേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നത് അവരും അന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു സാഹചര്യങ്ങളനുസരിച്ച് ട്രെൻഡിനനുസരിച്ച് സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് സെബിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കുകൾ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് അന്ന് തന്നെ ട്രേഡിംഗ് ക്ലോസ് ചെയ്യുക എന്ന രീതിയിലൊരു ഓപ്ഷൻ മാത്രമാണ് നമ്മൾക്കിപ്പോൾ നിലനിൽക്കുന്നത് ഷോർട്ട് ടൈം ട്രേഡിംഗ് സ്വിംഗ്
ട്രേഡിംഗ് ഒക്കെ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ച് മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രേഡേഴ്സിനൊക്കെ ഗുണകരമായിട്ട് നിലനിൽക്കുന്നത് സേഫായിട്ട് നിലനിൽക്കുന്നത്. അതല്ലാതെ ഡേ ട്രേഡിംഗ് നടത്തുന്നവർക്ക് ഇപ്പോൾ നല്ല പോസിബിലിറ്റി മാർക്കറ്റിൽ നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ബിയറിഷ് കാൻഡിൽസ് ആണ് പ്ലോട്ടായിരിക്കുന്നത്. അതുമാത്രമല്ല സപ്പോർട്ട് സോണുകളെല്ലാം നന്നായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നും അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത് ഏകദേശം 20,000-ലും പിന്നെ തുടർന്ന് 19,500-ലുമാണ് അടുത്തൊരു സപ്പോർട്ട് സോണുകൾ ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം ഷുവറാണ്. ഇനി നമ്മൾ അതേപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാസ്ഡാക്കിൽ ഇന്നലെ 330 പോയിൻസിൻ്റെ ഡിക്ലൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും US ഫെഡ് പോളിസി മീറ്റിങ്ങിൻ്റെ ഒക്കെ അനൗൺസ്മെൻറ്റുകളായിരുന്നു കാരണങ്ങളായി നിന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നുവെങ്കിലും പയ്യെ പയ്യെ ഇപ്പോൾ നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. FTSE 45 പോയിൻസ് ഡൗണിൽ ട്രേഡ് ആകുന്നു. ഏഷ്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും എല്ലാം തന്നെ റെഡിലാണ് കാണിക്കുന്നത്. എല്ലായിടത്തും ഒരു ചോരക്കറ തന്നെയാണ് കാണാനുള്ളത്. SGX Nifty ഇപ്പോൾ പയ്യെ ഒരു നെഗറ്റീവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 10 പോയിൻസ് ഡൗണിൽ ട്രേഡ് ആകുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും ചെറിയൊരു ഡിക്ലൈൻ വരുന്നുണ്ട്. രൂപയുടെ മൂല്യത്തിലും ഒരു ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. 33 പൈസ ഇടിഞ്ഞ് 73.9 ഇന്ന് രൂപയുടെ മൂല്യം ഡോളറിന് എഗൈൻസ്റ്റ് ആയിട്ട് എൻഡായി. അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ FIIന്റെ ഭാഗത്തുനിന്ന് 1885 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് 188 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഒരു മാർക്കറ്റ് സാഹചര്യങ്ങൾ ഇപ്പോൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റിലും തന്നെ റെഡിലാണ് കാണാനുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നമുക്ക് റെഡിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ മാർക്കറ്റിലും ഒരു വീണ്ടും ഒരു ഡിക്ലൈൻ ഉള്ള ഒരു പോസിബിലിറ്റീസ് ആണ് കാണാനുള്ളത്. എന്നിരുന്നാലും രാവിലെ SGX Niftyയുടെ ട്രെൻഡ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അതിനെ ഫോളോ ചെയ്തായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലും ഓപ്പണിങ്ങിനുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇന്ന് സ്റ്റോക്ക് അപ്ഡേറ്റുകളെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിരുന്നാലും ഒഴുക്കിന് കുറുകെ നീന്തിയ കുറച്ച് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അപ്പോളോ ഹോസ്പിറ്റൽ, അഡ്വാൻസ്ഡ് എൻസൈം, അതുപോലെ തന്നെ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതും നിഫ്റ്റിയുടെ ഒരു ട്രെൻഡിനനുസരിച്ച് ഈ സ്റ്റോക്കുകളിലേക്ക് കൺസിഡർ ചെയ്യുന്നതിനെക്കുറിച്ചും ആലോചിക്കുക. അടുത്ത ഇതല്ലാതെ വേറെ സ്റ്റോക്കുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഡേ ട്രേഡിങ്ങുള്ള സ്റ്റോക്കുകൾ അന്നത്തെ ഒരു സാഹചര്യങ്ങളനുസരിച്ച് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്ററായിട്ടുണ്ടാവുക. ഇനി അതേപോലെ തന്നെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒരു ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു സെക്ടറൽ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒരു റെഡിലായിരുന്നു നിന്നത്. അതിൽ തന്നെ നിഫ്റ്റി മെറ്റൽ IT ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ലോസിലേക്ക് പോയത്. അടുത്തതായിട്ട് ഇതായിരുന്നു ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ അപ്ഡേറ്റുകൾ. അതായത് ഫെഡ് പോളിസി മീറ്റിങ്ങിന് വന്ന അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് സീറോയുടെ അടുത്ത് തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നു. ജോബ് ലേബർ ഡാറ്റയൊക്കെ ഒന്ന് വീണ്ടും ഒരു റിക്കവറി വരുന്നത് വരെയും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻസൊക്കെ മിനിമം ഒരു 2% പിടിച്ചു നിൽക്കുന്നത് വരെയും ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് സീറോയുടെ അടുത്ത് തന്നെ കീപ്പ് ചെയ്യും എന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇവർ അവരുടെ ഒരു ബിസിനസ്സൊക്കെ വീണ്ടും ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ്. പെട്രോകെമിക്കൽ സെക്ടറുകളിലുള്ള അവരുടെ ബിസിനസ്സുകൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവരുദ്ദേശിക്കുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രൂഡിൻ്റെ 10% മാത്രമാണ് പെട്രോകെമിക്കൽ ബിസിനസ്സിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി അവർ എക്സ്പാൻഷൻ ഇനി റിഫൈനറി എക്സ്പാൻഷനൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൽ കൂടുതലും പെട്രോകെമിക്കൽ ബിസിനസ്സിനെയും അവർ കൺസിഡർ ചെയ്യും. ഇപ്പോഴുള്ള കറണ്ട് ഫെസിലിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അതിലും പെട്രോകെമിക്കലിൻ്റെ ഔട്ട്പുട്ടുകളെല്ലാം തന്നെ വീണ്ടും ഇൻക്രീസ് ചെയ്യും എന്ന രീതിയിലൊരു അനൗൺസ്മെൻറ്റുകൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴൊരു ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ ഡിമാൻഡിലൊക്കെ ഒന്ന് വന്ന കുറവുകളാണ് ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷന് കാരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓയിൽ കൺസംഷൻ ഒരു കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു കാലയളവിലേക്ക് എത്താൻ ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി എത്തും എന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്ന അപ്ഡേറ്റുകളിൽ പറയുന്നത്. ഇനി അടുത്തായിട്ട് എയർകോണിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 400 കോടി വർത്ത് ചെയ്യുന്ന പ്രൊജക്റ്റ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും വിൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഗായത്രി പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരും അവരൊരു ഒരു ജോയിൻ വെഞ്ചർ ചേർന്ന ഒരു കമ്പനിക്ക് ഏകദേശം 196 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് ജയകുമാർ ഇൻഫ്ര, ഇവർക്കും ഏകദേശം 49 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ MMRDAയുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ DMRC അടുത്ത് നിന്നും 41 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകളും വിൻ ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് സൈഡസ് വെൽനെസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ QIP വഴിയായിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നു. 1775 രൂപയാണ് ഫ്ലോർ പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്.
അടുത്തതായിട്ട് ഈ ഒരു കഴിഞ്ഞ ജൂൺ മന്തിലെ ടെലികോം ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ റിലയൻസ് ജിയോയിലേക്ക് ഏകദേശം 45 ലക്ഷം കസ്റ്റമേഴ്സിനെ കിട്ടിയതായിട്ടാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. മെയിൽ അത് 36.6 ലക്ഷമായിരുന്നു. എയർടെലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവർക്കൊരു കസ്റ്റമേഴ്സിൻ്റെ ലോസാണ് വന്നിരിക്കുന്നത്. 11.3 ലക്ഷം കസ്റ്റമേഴ്സിനെ ലോസ് ചെയ്തു ഈ ഒരു ജൂൺ മന്തിൽ. മെയിൽ അത് 47.4 ലക്ഷമായിരുന്നു. എന്നിരുന്നാലും ആ ഒരു ലോസ് ചെയ്യുന്ന ആ ഒരു റേറ്റ് അത് കുറഞ്ഞതായിട്ട് കാണാനുണ്ട്. എന്നിരുന്നാലും വോഡഫോണിലേക്ക് വരുമ്പോൾ അവർക്ക് വീണ്ടും നല്ലൊരു എമൗണ്ട് കസ്റ്റമേഴ്സിനെ വീണ്ടും ലോസ് ചെയ്തിരിക്കുന്നു. 48.2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനാണ് അവർക്ക് ലോസ് ആയിരിക്കുന്നത്. മെയിൽ അത് 47.3 ലക്ഷമായിരുന്നു. അടുത്തതായിട്ട് മസാഗോൺ ഡോക്കിൻ്റെ ഐ പി ഒ അവർ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നു. 135 മുതൽ 145 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യു ടി ഐ എം സിയും ഐ പി ഒയുടെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 552 മുതൽ 554 രൂപ പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡായിട്ട് ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ജിൻഡാൽ സ്റ്റെയിൻലെസ്സിലേക്ക് വരുമ്പോൾ ഒരു മീഡിയ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എസ് ബി ഐ ക്യാപ് അവർ ഏകദേശം 56.17% സ്റ്റേക്ക് ഈ ഒരു കമ്പനിയിൽ അക്വയർ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ജിൻഡാൽ സ്റ്റെയിൻലെസ് ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നു. അതായത് അങ്ങനത്തെ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണത്. അപ്പോൾ അങ്ങനത്തെ ഒരു അക്വിസിഷൻ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന രീതിയിലൊരു ക്ലാരിഫിക്കേഷൻ അവരുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് കാഡില ഹെൽത്ത് കെയറിലേക്ക് വരുമ്പോൾ ഇവർക്ക് USFDA ഭാഗത്തു നിന്നും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു മെഡിസിൻ്റെ ഒരു മാർക്കറ്റിങ്ങിനുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഫൈനൽ ഡേ ആയിരുന്നു ഐ പി ഒയുടെ. ഓവറോൾ സബ്സ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ 3.9 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിട്ടും കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും 5.7 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായതായിട്ടും അപ്ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നു. മറ്റ് ഐ പി ഒകൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത്രമാത്രം ഇല്ലെങ്കിലും നല്ലൊരു റെസ്പോൺസ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇവർക്കും കിട്ടിയെന്നാണ് കാണാനുള്ളത്. അടുത്തായിട്ട് ടാറ്റ എലക്സയെ സംബന്ധിച്ചിടത്തോളം ഇവർ പൂനെയിൽ ഒരു ഗ്ലോബൽ എഞ്ചിനീയറിംഗ് സെൻറ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നു. അടുത്തതായിട്ട് ONGCനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഗുജറാത്തിലുള്ള പ്ലാന്റിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടും അവർ ആ ഒരു തീപിടുത്തമൊക്കെ അണച്ചു കഴിഞ്ഞു. കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. അവരുടെ ഒരു ഓപ്പറേഷൻസൊക്കെ വീണ്ടും നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് CG കൺസ്യൂമർ ഇലക്ട്രിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊമോട്ടർ ഏകദേശം 17.17% സ്റ്റേക്കുകൾ വീണ്ടും പ്ലഡ്ജ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഇവർക്കുന്ന ഒരു നെഗറ്റീവ് ന്യൂസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ഷോർട്ട് ടൈമിനോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിനോ ഒന്നും പോസിബിലിറ്റീസ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു എൻട്രികൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. ട്രേഡിങ്ങിനുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി ഒരു ട്രേഡിംഗ് അന്ന് തന്നെ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ മാർക്കറ്റിനെ കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ട്രേഡിംഗ് കിട്ടിയില്ല, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് കരുതി മാർക്കറ്റിനെ അങ്ങ് വിട്ട് കളഞ്ഞങ്ങ് പോയേക്കരുത്. നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് കൂടുതൽ അനാലിസിസിനും നമ്മുടെ ഒരു അനാലിസിങ് സ്കില്ലൊക്കെ ഒന്ന് കൂടുതലായിട്ട് വളർത്താനായിട്ട് ഈ ഒരു സമയം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ന്യൂസുകളും എല്ലാം തന്നെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡും എല്ലാം തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ അതേ തുടർന്ന് നമുക്ക് ഒരു പുതിയ പുതിയ ഡിസിഷൻസിലേക്ക് പോകുന്നതായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.